വളരെ പെട്ടെന്ന് തന്നെ മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര. ഫ്ലവേഴ്സ് ചാനലിലെ ടമാർ പാടാർ, സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെ ലക്ഷ്മി നക്ഷത്ര ആരാധകരുടെ ഹൃദയം കവർന്നെടുത്തത്. ഇന്നു എന്നാണ് ലക്ഷ്മി നക്ഷത്രയെ ആരാധകർ വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ലക്ഷ്മി നക്ഷത്ര തൻ്റെ വിശേഷങ്ങളും പുതിയ ഫോട്ടോകളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. ഇത്തരത്തിൽ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം ഈ അടുത്തിടെ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോ ഏറെ ശ്രദ്ധേയമായിരുന്നു. പ്രേക്ഷകരും ആരാധകരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന Q&A വീഡിയോയാണ് ലക്ഷ്മി പങ്കുവച്ചത്. താൻ അവതാരകയായിരുന്നതിനെക്കുറിച്ചും ആയതിനെക്കുറിച്ചും ആദ്യത്തെ ശമ്പളത്തെക്കുറിച്ചുമെല്ലാം ലക്ഷ്മി വീഡിയോയിൽ പറഞ്ഞിരുന്നു. കുട്ടിക്കാലം മുതൽ സിനിമാ പാട്ട് സീനുകളിലെല്ലാം അഭിനയിച്ചിരുന്നതായി ലക്ഷ്മി പറയുന്നു. അവതാരക ആകണമെന്ന ആഗ്രഹം വന്നപ്പോൾ വീടിനടുത്തുള്ള ലോക്കൽ ചാനലിൽ അവസരമുണ്ടെന്ന് പരസ്യം കണ്ടു. അങ്ങനെ അവിടെ പോയി സെലക്ഷൻ കിട്ടി. മാസം 4 ഞായറാഴ്ച പ്രോഗ്രാമുണ്ട്. ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്നവർക്ക് പാട്ട് വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ആദ്യ മാസം 4 ഞായറാഴ്ച പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് ശമ്പളമായി 400 രൂപ കിട്ടി. ജോലി ചെയ്ത് നേടിയ 400 രൂപ കയ്യിൽ കിട്ടിയപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. പിന്നീട് CTV ചാനൽ, G1 TV, തുടർന്ന് VTV യിലേക്കും അവസരം ലഭിച്ചു. 33 വർഷത്തിലധികം അച്ഛൻ പ്രവാസിയായിരുന്നു, അമ്മയാണ് വളർത്തിയത്. അവതാരകയാകാനൊന്നും അന്ന് അമ്മ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ അമ്മമ്മയാണ് തനിക്ക് എപ്പോഴും പിന്തുണയായി നിന്നതെന്നും ലക്ഷ്മി പറയുന്നു. അവതാരക എന്ന മേഖലയിൽ അന്നും ഇന്നും തനിക്ക് പ്രചോദനമായിട്ടുള്ളത് രഞ്ജിനി ഹരിദാസ് ആണ് എന്ന് ലക്ഷ്മി പറയുന്നു. അവതാരക എന്ന ജോലിക്ക് മാന്യതയുണ്ടെന്ന് മലയാളികളെ പഠിപ്പിച്ചത് രഞ്ജിനി ഹരിദാസ് ആണ്. അതേസമയം തൻ്റെ ചിത്രം ഒരു ആരാധകൻ നെഞ്ചിൽ പച്ചകുത്തിയതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി പോസ്റ്റ് ചെയ്തിരുന്നു. നിരവധി ആരാധകർ വീഡിയോക്ക് ലൈക്കും കമൻറ്റുകളുമായി എത്തിയിരുന്നു. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ലക്ഷ്മിക്ക് സോഷ്യൽ മീഡിയകളിലും നിരവധി ആരാധകരുണ്ട്. തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശിനിയായ ലക്ഷ്മി നക്ഷത്ര നല്ലൊരു ഗായിക കൂടിയാണ്.